ഈശോയെ നിന്നെ അറിഞ്ഞു ഞാനിന്ന് പാപത്തെ വെറുത്തിടുന്നു ഞാൻ കണ്ണീരും ദുരിതവുമായ എൻ ജീവിതമേ ആനന്ദക്കടലായി മാറുകയായി ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ തിരുസഭ ഫെബ്രുവരി 2-ന് ദൈവപുത്രൻ്റെ ജനനത്തിന് 40 ദിവസങ്ങൾക്ക് ശേഷം ദൈവപുത്രനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചതിനെ അനുസ്മരിക്കുകയാണ്. മോശയുടെ നിയമമനുസരിച്ച് തൻ്റെ ശുദ്ധീകരണത്തിനും കടിഞ്ഞൂൽ പുത്രനെ കാഴ്ച സമർപ്പിക്കുന്നതിനുമായി കന്യകാ മറിയം ജെറുസലേം ദേവാലയത്തിലെത്തി. ഒരു സ്ത്രീ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചാൽ 40-ാം ദിവസം ശുദ്ധീകരണത്തിനായി അവൾ ഒരു വയസ്സുള്ള ഒരു കുഞ്ഞാടിനെ ഹോമബലിക്കും ഒരു പ്രാവിൻ കുഞ്ഞിനെയോ ചെങ്ങാലിയെയോ പരിഹാരബലിക്കും വേണ്ടി സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് പുരോഹിതനെ ഏൽപ്പിക്കണമെന്നും ആട്ടിൻകുട്ടിയെ സമർപ്പിക്കാൻ കഴിവില്ലെങ്കിൽ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ചെങ്ങാലിയെയോ കാഴ്ചവെക്കണമെന്നുമായിരുന്നു മോശയുടെ നിയമം. കടിഞ്ഞൂൽ പുത്രനെ കർത്താവിന് പ്രതിഷ്ഠിച്ച് ഒരു സംഖ്യ വീണ്ടെടുപ്പ് വിലയായി കൊടുക്കണം. മോശയുടെ നിയമം പരിപൂർണമായും അവസ്ഥയപ്പ് അനുസരിച്ചു. ദരിദ്രരുടെ കാഴ്ചയാണ് അവർ സമർപ്പിച്ചത്. 5 ഷെക്കൽ കൊടുത്ത് കുട്ടിയെ വീണ്ടെടുത്തു. യഹോവ ആവശ്യപ്പെടുന്നതുവരെ മറിയം മകനെ വളർത്താനുള്ള നിർദ്ദേശത്തോടെ കുട്ടിയെ പുരോഹിതൻ അമ്മയുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു. ശുദ്ധീകരണം നടത്തിയ പുരോഹിതൻ വൃദ്ധനായ ശമൂയേലാണ്. രക്ഷകനെ കണ്ടിട്ടേ താൻ മരിക്കുകയുള്ളൂവെന്ന് അദ്ദേഹം പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്താൽ ഗ്രഹിച്ചിരുന്നു. തന്നിമിത്തം തൻ്റെ ആശയും പ്രത്യാശയുമായ ശിശുവിനെ കയ്യിലെടുത്തപ്പോൾ ശമൂയേലിൻ്റെ ആനന്ദം അതിൻ്റെ ഉച്ചയിലെത്തി. അദ്ദേഹം ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ചു. കർത്താവേ, അങ്ങേ വാഗ്ദാനമനുസരിച്ച് അങ്ങേ ദാസനെ സമാധാനത്തോടെ വിട്ടയക്കണമേ. എന്തെന്നാൽ എല്ലാ ജനങ്ങളുടെയും മുൻപാകെ അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ ഞാൻ കണ്ടുകഴിഞ്ഞു. അത് വിജാതീയർക്ക് വെളിപ്പെടാനുള്ള പ്രകാശവും അങ്ങേ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമാണ്. ശമൂയേൽ അവരെ ആശീർവദിച്ച ശേഷം മറിയത്തോട് പറഞ്ഞു, ഇതാ ഈ ശിശു ഇസ്രായേലിൽ അനേകരുടെ അധപതനത്തിനും അനേകരുടെ ഉന്നമനത്തിനും നിയുക്തമായിരിക്കുന്നു. അനേകർക്ക് എതിർപ്പിനുള്ള അടയാളമായിരിക്കും. അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. ഒരു വാൾ നിന്റെ ഹൃദയത്തെ പിളർക്കുകയും ചെയ്യും. ഈ തിരുനാളിൽ മെഴുകുതിരികൾ ആശീർവദിക്കുകയും അവ കത്തിച്ചു പിടിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും ചില ആരാധന ക്രമങ്ങളിൽ ഉൾപ്പെട്ടതിനാൽ ഈ തിരുനാൾ കാൻഡിൽ മാസ് ദിനം എന്നും അറിയപ്പെടുന്നു. വിശുദ്ധ ജോൺ 23-ാമൻ പാപ്പായുടെ റോമൻ അനുഷ്ഠാനങ്ങളുടെ സവിശേഷതയെക്കുറിച്ചുള്ള പ്രബോധനമനുസരിച്ചു ഇന്ന് പരിശുദ്ധ മറിയത്തിൻ്റെ ശുദ്ധീകരണ തിരുനാളായി പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുമസിൻ്റെ അലങ്കാരങ്ങളും പുൽക്കൂടും ഈ തിരുനാൾ വരെ നിലനിർത്തുന്ന പതിവും നിരവധി ക്രിസ്ത്യാനികൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ദേവകുമാരനെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നത് തിരുപ്പിറവി ആഘോഷങ്ങളുടെ പരസനാബ്ദിയായാണ് അവർ കണക്കാക്കുന്നത്. പഴയ ആചാരമനുസരിച്ച് ആദ്യജാതനായ കർത്താവായ യേശുവിനെ അനുഗ്രഹീതയായ അമ്മയും വിശുദ്ധ ഔസേപ്പിതാവും ചേർന്ന് ദേവാലയത്തിൽ സമർപ്പിക്കുന്നു. ഇത് ഒരർത്ഥത്തിൽ മറ്റൊരു വെളിപാട് തിരുനാളാണ്. ലഘുസ്തോത്രങ്ങളും ശിമയോന്റെ വാക്കുകളും പ്രവാചകയായ അന്നായുടെ സാക്ഷ്യവുമായി ശിശുവായ യേശു മിശിഹായാണെന്ന് വെളിപ്പെടുത്തുന്ന മറ്റൊരു വെളിപാട് തിരുനാൾ. ക്രിസ്തു ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇതിനാലാണ് മെഴുകുതിരികളുടെ ആശീർവാദവും പ്രദക്ഷിണവും നടത്തുന്നത്. മധ്യകാലഘട്ടങ്ങളിൽ പരിശുദ്ധ മാതാവിൻ്റെ ശുദ്ധീകരണം അല്ലെങ്കിൽ കാൻഡിൽ മാസ് തിരുനാളിന് വളരെയേറെ പ്രാധാന്യം ഉണ്ടായിരുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയേ, നിന്നെ അറിഞ്ഞു ഞാനിന്ന് പാപത്തെ വെറുത്തിടുന്നു ഞാൻ കണ്ണീരും ദുരിതവുമായ എൻ ജീവിതമേ ആനന്ദക്കടലായി മാറുകയാ.